ഞാൻ ഒരു മാസവും 54 ദിവസവും 60 ദിവസമൊക്കെ ഞാൻ കാനഡയിലും അമേരിക്കയിലും ഒക്കെ ട്രിപ്പിന് പോകുമ്പോൾ ഞാൻ മക്കളെ ഇവിടെ ഇട്ടിട്ടാണ് പോകാറ്. അപ്പോൾ അത് നേരത്തെ എനിക്ക് ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. പക്ഷേ ആ സമയത്തൊക്കെ ഞാൻ ടെൻഷൻ അടിച്ച് മരിച്ചിട്ടുണ്ട്. കാരണം ഇവർ അവർ കുറച്ചും കൂടി ചെറുതായിരുന്നു ആ സമയത്തൊക്കെ. നമുക്ക് ഫോൺ ചെയ്ത് ചോദിക്കാം, ഇതൊന്നും പറ്റില്ലല്ലോ. അതെ, ഫോൺ ചെയ്ത് ചോദിക്കാം. അല്ല, ഫോൺ ചെയ്യുമ്പോഴാണ് ഏറ്റവും വലിയ ടെൻഷൻ. കാരണം അവിടെ അടി ഉണ്ടാക്കി ചേട്ടൻ ഇടിച്ചു അടിച്ചു എന്നൊക്കെ. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല, രണ്ടുപേരും വലിയ കുട്ടികളായി, അവർക്ക് അവരവരുടേതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള പ്രാപ്തിയായി. അവരാണ് ഇപ്പൊ എന്നെ നോക്കുന്നത്. സത്യം പറയാം, എനിക്ക് തോന്നുന്നു എന്നെക്കാളും കൂടുതൽ ടെൻഷൻ അവർക്കായിരിക്കും എന്നെ കാണാഞ്ഞിട്ട്. അങ്ങനെ കുഴപ്പം ഇല്ല. ഓക്കെ, ഇപ്പൊ എനിക്ക് ബിഗ് ബോസിലാണെങ്കിൽ കൂടുതലായിട്ട് ഉണ്ടാവുക ഈ യൂത്ത് യുവരത്നങ്ങളായിരിക്കും. അതെ, അവരുടെ കൂടെയൊക്കെ എങ്ങനെയാ ചേച്ചി പിടിച്ചു നിൽക്കാൻ പോകുന്നത്? അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഏജ് ഒരു ഡിജിറ്റ്സ് മാത്രമാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. യുവത്വം കാത്തു സൂക്ഷിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ ഈ പറഞ്ഞതുപോലെ യുവാക്കളുടെ പോലെ ശരീരം കൊണ്ട് നമുക്ക് ഭയങ്കര ആയാസകരമായിട്ടുള്ള രീതിയിൽ നടക്കാനും എടുക്കാനും പിടിക്കാനും ഒന്നും നമുക്ക് പറ്റിക്കൊണ്ടെന്നില്ല. പക്ഷെ മനസ്സുകൊണ്ട് യുവത്വം കാത്തു സൂക്ഷിക്കുന്ന ഒരാളാണ്. ഇപ്പൊ ഇമോഷൻസ് പെട്ടെന്ന് വരുന്ന ഒരാളായിട്ട് എനിക്ക് തോന്നുന്നു. ഇമോഷൻസ് ഉണ്ട്. അപ്പൊ ബിഗ് ബോസിലേക്ക് പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് എന്തെങ്കിലും ഒക്കെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ഇമോഷൻസ് വരാം, പെട്ടെന്ന് കരയാം. അപ്പൊ ചേച്ചിക്ക് ബിഗ് ബോസിൽ വന്നിട്ട് കരയാൻ എന്തെങ്കിലും പേടിയോ അല്ലെങ്കിൽ ഒരു നാണക്കേടോ അങ്ങനെ എന്തെങ്കിലും? അതുണ്ട് ഉറപ്പായിട്ടും. എനിക്ക് മറ്റുള്ളവരുടെ മുന്നിൽ കരയുന്നത് എനിക്ക് ഇഷ്ടമുള്ള കാര്യമൊന്നുമല്ല. ഞാനൊരു വികാര ജീവിയാണ്. ഞാൻ പെട്ടെന്ന് ഇമോഷണൽ, ആ ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഉള്ളത് കൊണ്ടാണ് പല സൗഹൃദങ്ങളും ഇപ്പോഴും എൻ്റെ കൂടെ നിൽക്കുന്നതും പല ബന്ധങ്ങളും ഇപ്പോഴും നമ്മളോടൊപ്പം എന്നെ കുറിച്ച് നല്ലത് പറയുന്നുണ്ടെങ്കിൽ ആ ഇമോഷൻസ് കീപ്പ് ചെയ്യുന്നതുകൊണ്ടാണ്. ഞാനൊരു ഇമോഷണൽ, ഭയങ്കര ഇമോഷണൽ വീക്ക്നെസ് ഉള്ള ആളാണ്. പക്ഷെ എന്ന് പറഞ്ഞിപ്പോൾ എല്ലാവരുടെ മുന്നിലും പോയി അയ്യോ എനിക്ക് അങ്ങനെ പറ്റി ഇങ്ങനെ അങ്ങനെയുള്ള ഒന്നുമല്ല എന്ന് പറഞ്ഞിട്ട് പല വേദികളിലും. ഇപ്പം കോമഡി സ്റ്റാർസിൽ ഒരു തവണ ഞാൻ ഇങ്ങനെ എന്നെ കുറിച്ച് സംസാരിച്ചപ്പോൾ ഞാൻ സീമ ചേച്ചിയുടെ മുന്നിൽ വെച്ച് ഞാൻ പെട്ടെന്ന് കരഞ്ഞുപോയി. ഇപ്പൊ എസ് പി ബി സാറിന്റെ കൂടെ പാടിയപ്പോ അപ്പോഴും ഞാൻ കരഞ്ഞുപോയി. അപ്പൊ കാണുന്നത് എന്താണ്, ദിവസവും ഞാൻ കരഞ്ഞേക്കുന്ന ഫോട്ടോ ആണ്. അപ്പൊ ഒരു പെണ്ണ് ഇതുപോലെ ഒരു കമന്റിൽ എഴുതിയിരുന്നു, ഇവര് നാട് മുഴുവൻ നീളം നടന്ന് കരഞ്ഞുകൊണ്ട് കിടക്കാന്ന്. പക്ഷെ അത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാല് അത് അത്രയും ഇമോഷണലി നമ്മൾ ബ്രേക്ക് ആയപ്പോഴാണ് നമ്മൾ അത് ചെയ്യുന്നത്. കാരണം എസ് പി ബി സാറിനെ കണ്ട് ഞാൻ കരയാനുള്ള കാരണം എന്താന്ന് വെച്ചാല് ആ സമയത്ത് മനീഷ എന്ന് പറഞ്ഞ ഒരു ഗായികയെ അവിടെ പാടാൻ വേണമോ എന്ന് എന്നെ മാറ്റാൻ ആഗ്രഹിച്ചിരുന്ന കുറെ ആൾക്കാരുണ്ടായിരുന്നു അവിടെ. ഈ കണ്ട ജനങ്ങളുടെയൊക്കെ മുന്നിൽ വെച്ച് അദ്ദേഹം എന്നെ കെട്ടിപ്പിടിച്ചു. ഇതിൽ പോലെ ഒരു അംഗീകാരം ഞാൻ എന്ന് പറഞ്ഞ ഒരു ആർട്ടിസ്റ്റിന് വേറെ എന്താ വേണ്ടത്? അപ്പൊ അതായിരുന്നു എന്നെ അന്ന് പെട്ടെന്ന് എന്നെ കരയിപ്പിച്ച ഒരു കാര്യം. അപ്പൊ എന്തിനും പിന്നിലൊരു ചേതോവികാരം ഉണ്ടാവും. ഇതൊന്നും മനസ്സിലാക്കാതെ ചുമ്മാ കണ്ടതിന്റെ അടിയിൽ ഒരു കമന്റ് ഇടാൻ നമുക്ക് എളുപ്പമാണ്. ഇപ്പൊ എനിക്കാണെങ്കിലും എന്തിനും എന്റെ വായി തോന്നിയ വർത്തമാനം എനിക്ക് ചിലപ്പോൾ കമന്റ് ആയിട്ട് നമുക്ക് ഇടാൻ പറ്റും. പക്ഷെ ആ അനുഭവിച്ച ആളെ എന്താണ് ശരിക്കും അപ്പുറത്ത് അനുഭവിച്ചതെന്ന് മനസ്സിലാക്കാൻ പറ്റിയാൽ ഇങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റില്ല അല്ലേ?